ഇഖ്റ ഓൺലൈൻ സ്റ്റഡി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വ്യാവഹാരിക സിദ്ധാന്തങ്ങൾ അഥവാ ബിഹേവിയർ തിയറീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട ചില തിയറീസ് ഈ വിഷയത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പാവ്ലോവിൻ്റെ പൗരാണികാനുബന്ധനം അഥവാ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങുമായി ബന്ധപ്പെട്ട വിഷയമാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് ഈ വിഷയത്തിൽ വന്ന ഒരു ചോദ്യം നമുക്ക് പരിശോധിക്കാം. 2020 ഫെബ്രുവരിയിൽ നടന്ന കേട്ടറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണിത്. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ നടത്തിയിട്ടുള്ള മനഃശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന റഷ്യൻ ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. ആരാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ശാസ്ത്രജ്ഞൻ? ഓപ്ഷൻ എ ഇവാൻ പാവ്ലോ, ഓപ്ഷൻ ബി വോൾഫ്ഗാം കോഹ്ലർ, ഓപ്ഷൻ സി റോബർട്ട് എം ഗാഗ്നെ, ഓപ്ഷൻ ഡി ജെറോം എസ് ബ്രൂണർ. ക്ലാസിക്കൽ കണ്ടീഷനുമായി ബന്ധപ്പെട്ട് വളരെ മുമ്പ് തന്നെ തൻ്റെതായ തിയറി മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞനാണ് ഓപ്ഷൻ എ ഇവാൻ പാവ്ലോ. മറ്റൊരു ചോദ്യം നോക്കാം. ചോദക പ്രതികരണങ്ങളുടെ ബന്ധത്തിലൂടെ പഠനത്തിന് ഊന്നൽ നൽകുന്നത്, അസോസിയേഷൻ ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് ലീഡിംഗ് ടു ലേണിംഗ് ഈസ് എംബസൈസ്ഡ് ഇൻ, ഓപ്ഷൻ എ ചേഷ്ടാവാദം. ചേഷ്ടാവാദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിഹേവിയറിസമാണ്. അപ്പോൾ അതിൻ്റെ മലയാളം നമ്മൾ മനസ്സിലാക്കുക. ഓപ്ഷൻ ബി ഞാതൃവാദം, കോഗ്നിറ്റീവിസം. ഓപ്ഷൻ സി ജ്ഞാന നിർമ്മിതിവാദം, കൺസ്ട്രക്റ്റിവിസം. ഓപ്ഷൻ ഡി മാനവികവാദം, ഹ്യൂമാനിസം. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഒരുപക്ഷെ നമുക്ക് ഈ ടേംസുകളൊന്നും പെട്ടെന്ന് നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായി നമുക്ക് മനസ്സിലാവും. ഇവിടെ ചോദക പ്രതികരണങ്ങളുടെ ബന്ധത്തിലൂടെയുള്ള പഠനത്തിന് ഊന്നൽ നൽകിയത് ചേഷ്ടാവാദമാണ്. ഓപ്ഷൻ എ ആണിവിടെ കറക്റ്റ് ആൻസർ. ഇനി വിഷയത്തിലേക്ക് പോകാം. നമ്മൾ ഇന്ന് ആദ്യം ചർച്ച ചെയ്യുന്നത് പൗരാണികാനുബന്ധന സിദ്ധാന്തം അഥവാ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന സിദ്ധാന്തം കൊണ്ടുവന്നത് എവാൻ പെട്രോവിച്ച് പാവ്ലോ എന്ന റഷ്യൻ മനഃശാസ്ത്രജ്ഞനാണ്. ചോദക പ്രതികരണങ്ങളുടെ ബന്ധം കണ്ടെത്താൻ വേണ്ടി ഏറ്റവും ആദ്യം പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടത് പാവ്ലോ ആയിരുന്നു. പല പരീക്ഷണങ്ങളിൽ നിന്നും അദ്ദേഹം അനുബന്ധന അതായത് കണ്ടീഷനിങ് പ്രതികരണ സിദ്ധാന്തം എന്നറിയപ്പെടുന്ന പഠന സിദ്ധാന്തം ആവിഷ്കരിച്ചു. അപ്പോൾ പാവ്ലോവിൻ്റെ ഈ സിദ്ധാന്തത്തെ ക്ലാസിക്കൽ കണ്ടീഷനിങ് പൗരാണികാനുബന്ധന സിദ്ധാന്തം എന്നും പ്രതികരണ സിദ്ധാന്തം എന്നും ഈ രണ്ട് രൂപത്തിലും എന്ത് ചെയ്യുന്നു, ഈ സിദ്ധാന്തത്തെ അറിയപ്പെടുന്നുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഇത് രണ്ട് വിധത്തിൽ ചോദിച്ചാലും ഇത് പൗലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. പാവ്ലോവിൻ്റെ ഈ സിദ്ധാന്തത്തിന് പൗരാണികാനുബന്ധനം അല്ലെങ്കിൽ ക്ലാസിക്കൽ എന്ന പേര് ലഭിക്കാനുള്ള കാരണം അദ്ദേഹമാണ് മനഃശാസ്ത്ര ചരിത്രത്തിൽ ആദ്യമായി ഇങ്ങനെ ഒരു സിദ്ധാന്തം, അനുബന്ധന രീതി എന്ന ഈ സിദ്ധാന്തം എന്ത് ചെയ്തത്, രേഖപ്പെടുത്തിയത്. അതേപോലെ തന്നെ ഈ സിദ്ധാന്തത്തിന് പ്രതികരണാനുബന്ധനം, ഇച്ഛാതീതാനുബന്ധനം, എസ് ടൈപ്പ് അനുബന്ധനം എന്നിങ്ങനെയെല്ലാം ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ അറിയപ്പെടുന്നു. വിശദമായി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവാൻ പാവ്ലോ തൻ്റെ പരീക്ഷണം നടത്തിയത് ഒരു നായയിലാണ്. നായയെ അദ്ദേഹം സ്വസ്ഥനാക്കി തന്നെ ഒരു സ്ഥലത്ത് എന്ത് ചെയ്തു, കെട്ടിയിട്ടു. മറ്റു ശല്യങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ്, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ നിന്നെല്ലാം ഒഴിഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, അദ്ദേഹം സ്വസ്ഥനായിട്ട് അതിനെ കെട്ടിയിട്ടു. പക്ഷെ അദ്ദേഹം ഒളിഞ്ഞു നിന്ന് അതിനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ നായക്ക് ഇറച്ചി കൊടുക്കാൻ വേണ്ട എല്ലാ സംവിധാനവും അദ്ദേഹം ചെയ്തു. ഇറച്ചി കൊടുത്താലുടൻ നായയുടെ
വായിൽ നിന്ന് സ്വാഭാവികമായി ഉമിനീർ സ്രവിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വെറുതെ മണിയുടെ ഒച്ച കേൾപ്പിച്ചു. എന്നാൽ അപ്പോൾ നായയുടെ ഉമിനീർ സ്രവിച്ചില്ല. കാര്യമായ മാറ്റമൊന്നും ഉണ്ടായില്ല. തുടർന്ന് അദ്ദേഹം തൻ്റെ പരീക്ഷണത്തിൻ്റെ രീതിയൊന്ന് മാറ്റി. അദ്ദേഹം എന്ത് ചെയ്തു? ഇറച്ചി കൊടുക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം മണിയൊച്ച കേൾപ്പിക്കാൻ തുടങ്ങി. മണിയൊച്ചയോടൊപ്പം ഇറച്ചി നൽകുന്ന ഈ പ്രക്രിയ നിരവധി പ്രാവശ്യം അദ്ദേഹം ആവർത്തിച്ചു. അങ്ങനെ മണിയൊച്ചയും ഇറച്ചിയുടെ ദർശനവും തമ്മിൽ ബന്ധിതമായി. അടുത്ത തവണ ഇറച്ചി നൽകാതെ തന്നെ അദ്ദേഹം മണിയൊച്ച കേൾപ്പിക്കുക മാത്രം ചെയ്തു. അപ്പോൾ കണ്ടത് നൈസർഗിക ചോദകമായ ഇറച്ചിയുടെ അസാന്നിധ്യത്തിലും കൃത്രിമ ചോദകമായ മണിയൊച്ച നൈസർഗിക പ്രതികരണമായ ഉമിനീർ സ്രവം ഉണ്ടാക്കി. അപ്പോൾ ഇറച്ചി എന്ന ചോദകവും നായയുടെ വായിൽ വെള്ളം വരിക എന്ന ആ ഒരു പ്രതികരണവും, അത് നമുക്കറിയാം സാധാരണ നൈസർഗികമായിക്കൊണ്ട് ഇറച്ചി കണ്ടാൽ നായയുടെ വായിൽ നിന്ന് വെള്ളം വരും. എന്നാൽ കൃത്രിമ ചോദകമായ മണിയൊച്ച കേട്ടപ്പോഴും നൈസർഗികമായ പ്രതികരണം ഈ നായയുടെ ഉമിനീർ സ്രവം ഉണ്ടായതായി അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. സാധാരണ ഒരു ബെല്ലടി കേൾക്കുമ്പോഴേക്കും നായയുടെ വായിൽ നിന്ന് വെള്ളം ഊറേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ പാവ്ലോവ് ഇതിനെ, ഈ മണിയൊച്ചയെ, കൃത്രിമമായ ചോദകമെന്നാണ് അദ്ദേഹം അതിനെ വിളിച്ചത്. കൃത്രിമമായ ചോദകമുണ്ടായപ്പോഴും നൈസർഗികമായിട്ടുള്ള ഒരു പ്രതികരണം നായയിൽ ഉണ്ടായി. അതിന് നായ പഠിച്ചു എന്നാണ് അദ്ദേഹം എന്ത് ചെയ്തത്, കണ്ടെത്തിയത്. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് വിദ്യാഭ്യാസ മേഖലയിലും ഇതുപോലെ തന്നെയുള്ള പരീക്ഷണങ്ങളിലൂടെ, അനുബന്ധനത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികൾക്ക് പഠനം സുഖകരമാക്കാമെന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്. ഈ പുതിയ കൃത്രിമ ബന്ധത്തിൻ്റെ സ്ഥാപനമാണ് അനുബന്ധനം, കണ്ടീഷനിങ്. നൈസർഗിക ചോദകത്തെ അനുബന്ധനം ചെയ്യാത്ത ചോദകം അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് US എന്നും നൈസർഗിക പ്രതികരണത്തെ അനുബന്ധനം ചെയ്യാത്ത പ്രതികരണം അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്നും പറയും. അതായത് ഇറച്ചിയെ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്നും അതുപോലെ തന്നെ നായയുടെ വായിൽ നിന്ന് വെള്ളം വരുന്നതിനെ അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്നും പറയും. എന്നാൽ കൃത്രിമ ചോദകത്തെ അനുബന്ധിത ചോദകം കണ്ടീഷൻഡ് സ്റ്റിമുലസ്, അതായത് ബെല്ലടി ശബ്ദത്തെ, ബെല്ലടി കേട്ടപ്പോൾ എന്ത് ചെയ്തു, നായയുടെ വായിൽ നിന്ന് വെള്ളം ഊറുന്നത് കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്നും അനുബന്ധിത ചോദകത്തിൻ്റെ പ്രതികരണത്തെ അനുബന്ധിത പ്രതികരണം കണ്ടീഷൻഡ് റെസ്പോൺസ് എന്നും പറയുന്നു. ഇത്തരത്തിലുള്ള പഠനത്തെയാണ് അനുബന്ധന പഠനം, ലേണിംഗ് ബൈ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ആദ്യം നായ ഇറച്ചി കണ്ടപ്പോൾ നായയുടെ വായിൽ നിന്ന് വെള്ളം വരികയുണ്ടായി. ഇത് മറ്റൊരു കാര്യവുമായി കണക്റ്റ് ചെയ്യാതെ, ഒരു കണ്ടീഷനും ഇല്ലാതെ നൈസർഗികമായി സംഭവിച്ചതാണ്. ഇതിന് അദ്ദേഹം പറയുന്നത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്നും അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്നുമാണ്. അതായത് നൈസർഗികമായ ചോദകവും നൈസർഗികമായ പ്രതികരണവുമാണ്. എന്നാൽ രണ്ടാമത്, നായക്ക് ഇറച്ചി കൊടുക്കുന്ന സമയത്ത് തന്നെ ബെല്ലടിക്കുന്നു. ഇത് ആവർത്തിക്കുകയും അവസാനം ബെല്ല് മാത്രം അടിച്ചപ്പോഴും നായയുടെ വായിൽ നിന്ന് വെള്ളമൂറുകയും ചെയ്തു. ഇതിന് അദ്ദേഹം പറയുന്നത് കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്നും കണ്ടീഷൻഡ് റെസ്പോൺസ് എന്നുമാണ്. ഇത് പലപ്പോഴും ഈ രൂപത്തിൽ ഉദാഹരണങ്ങൾ നൽകിക്കൊണ്ട് നമ്മോട് ചോദിക്കാറുണ്ട്, ഈ റെസ്പോൺസ് അല്ലെങ്കിൽ ഈ ഒരു പ്രതികരണം എന്താണ്, ഇവിടെയുള്ള ചോദകം എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് വിശദമായിക്കൊണ്ട് നമ്മൾ പറയുന്നത്. നമുക്കൊരു ചോദ്യം പരിശോധിക്കാം. പാവ്ലോവ് തൻ്റെ പരീക്ഷണത്തിൽ ബെൽ ശബ്ദവും ഇറച്ചി പൗഡറും പലതവണ ജോഡി ചേർത്ത് നൽകിയ ശേഷം ബെൽ ശബ്ദം മാത്രം നൽകിയപ്പോൾ പട്ടി ഉമിനീർ സ്രവിച്ചു. ഇത് എന്താണ്?
ഓപ്ഷൻ എ സ്വാഭാവിക ചോദകം, ഓപ്ഷൻ ബി സ്വാഭാവിക പ്രതികരണം, ഓപ്ഷൻ സി അനുബന്ധന ചോദകം, ഓപ്ഷൻ ഡി അനുബന്ധന പ്രതികരണം. അതിൻ്റെ ഇംഗ്ലീഷ് ഇപ്പുറത്ത് കാണുന്നുണ്ട്, അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്, അൺകണ്ടീഷൻഡ് റെസ്പോൺസ്. കണ്ടീഷൻഡ് സ്റ്റിമുലസ്, കണ്ടീഷൻഡ് റെസ്പോൺസ്, ഏതാണ് കറക്റ്റ് ആൻസർ? ആദ്യം ബെല്ലടി ശബ്ദത്തോടുകൂടിയാണ് ഇറച്ചി നൽകിയത്. അതിനുശേഷം ബെൽ ശബ്ദം മാത്രം നൽകിയപ്പോഴും പട്ടി ഉമിനീർ സ്രവിച്ചു. അപ്പോൾ എന്താണിത്? ഇത് കണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. ഒരു കണ്ടീഷൻ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, കണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇതെന്ത് ചെയ്യാം, ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാൻ സാധിക്കും. മറ്റൊരു ചോദ്യം പരിശോധിക്കാം. മീൻ വിൽപ്പനക്കാരൻ്റെ മണിയടി ശബ്ദം കേൾക്കുമ്പോൾ രാജിയുടെ വീട്ടിലെ പൂച്ച അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുന്നു. ഇവിടെ പൂച്ചയിൽ ഇങ്ങനെയൊരു സ്വഭാവ മാറ്റത്തിന് കാരണമായത് ഏത് തരം പഠനം മുഖാന്തരമാണ്? ഓപ്ഷൻ എ അന്തദൃഷ്ടി പഠനം, ഇൻസൈറ്റ് ലേണിംഗ്. ഓപ്ഷൻ ബി പ്രവർത്തനാനുബന്ധനം, ഓപ്പറന്റ് കണ്ടീഷനിങ്. ഓപ്ഷൻ സി നിരീക്ഷണ പഠനം, ഒബ്സർവേഷണൽ ലേണിംഗ്. ഓപ്ഷൻ ഡി പൗരാണികാനുബന്ധനം, ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഏതാണ് കറക്റ്റ് ആൻസർ? മീൻ വിൽപ്പനക്കാരൻ്റെ മണിയടി ശബ്ദം കേൾക്കുമ്പോൾ ആണ് പൂച്ച എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് പോകുന്നത്. പൂച്ചയെ സംബന്ധിച്ച് മീൻ കാണുന്ന സമയത്ത് പൂച്ചയുടെ വായിൽ വെള്ളം വരുന്നത് അത് സ്വാഭാവികമായിട്ടുള്ളൊരു പ്രതികരണമാണ്. അത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും അൺകണ്ടീഷൻഡ് റെസ്പോൺസുമാണ്. മീനി എന്നുള്ളത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്, അൺകണ്ടീഷൻഡ് ചോദകം, അതുപോലെ തന്നെ അൺകണ്ടീഷൻഡ് പ്രതികരണം റെസ്പോൺസുമാണ്. എന്നാൽ അവിടെ പാവ്ലോവിൻ്റെ നായക്ക് ബെല്ലടി കേട്ടപ്പോഴായിരുന്നു ഇറച്ചി കിട്ടിയിരുന്നത്, അതുപോലെ തന്നെയാണ് ഇവിടെയും. ഇവിടെ പൂച്ചക്ക് ബെല്ലടി കേൾക്കുമ്പോൾ പൂച്ചക്ക് മനസ്സിലാവുന്നുണ്ട് എന്ത് മീൻ കിട്ടുമെന്ന്. അതുകൊണ്ട് തന്നെ ഇവിടെ ബെല്ലടിക്കുക എന്നുള്ളതൊരു കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. അപ്പോൾ പൂച്ചയിൽ കണ്ടീഷൻഡ് റെസ്പോൺസും ഉണ്ടാകുന്നു. അതായത് ഒരു കൃത്രിമ ചോദകമാണ് ഇവിടുത്തെ ബെല്ലി മീൻപിടുത്തക്കാരൻ്റെ, അല്ലെങ്കിൽ മീൻ വിൽപ്പനക്കാരൻ്റെ ബെല്ലി ഇവിടെ കൃത്രിമ ചോദകമാണ്. അതിന് ഓടിച്ചെല്ലുക എന്നുള്ള ആ ഒരു പൂച്ചയുടെ ആ രീതി, അത് പൂച്ചയിൽ കാണുന്ന കണ്ടീഷൻഡ് റെസ്പോൺസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി പൗരാണികാനുബന്ധനം അഥവാ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് 2019 ഫെബ്രുവരിയിൽ ചോദിച്ച ഒരു ചോദ്യം ഇങ്ങനെയാണ്. ഇത് കാറ്റഗറി 2 ചോദിച്ച ചോദ്യമാണ്. അതായത് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ കണ്ടീഷണൽ പ്രതികരണവും കണ്ടീഷണൽ അല്ലാത്ത പ്രതികരണവും എന്താണ് എന്നാണ് ചോദ്യം. പെട്ടെന്ന് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചോദ്യമായിരിക്കാം ഇത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഒന്ന് തന്നെയാണ്, സെയിം. ഓപ്ഷൻ ബി വ്യത്യസ്തമാണ്. ഓപ്ഷൻ സി ഒന്ന് തന്നെയുമാകാം വ്യത്യസ്തവുമാകാം. ഓപ്ഷൻ ഡി വളരെ വ്യത്യസ്തമായിരിക്കും. ഏതാണ് കറക്റ്റ് ആൻസർ? അതായത് ഇവിടെ നമുക്ക് എന്താണ് റെസ്പോൺസ് എന്ന് മനസ്സിലാക്കണം. നമുക്ക് പാവ്ലോവിൻ്റെ ഉദാഹരണത്തിലേക്ക് തന്നെ പോകാം. പാവ്ലോവിൻ്റെ ഉദാഹരണത്തിൽ കണ്ടീഷനിലൂടെ വന്ന റെസ്പോൺസ് എന്താണ്? ഉമിനീരാണ്. അതായത് ബെല്ലടി കേട്ടപ്പോൾ അതാണല്ലോ കണ്ടീഷൻ്റെ, കണ്ടീഷനിലൂടെ വന്ന റെസ്പോൺസ് എന്താണ്? ഉമിനീരായിരുന്നു. കണ്ടീഷൻ വെക്കാതെ അൺകണ്ടീഷനിൽ വന്ന റെസ്പോൺസ് എന്താണ്? ഉമിനീർ തന്നെയായിരുന്നു. ഇറച്ചി കാണുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, നായയുടെ വായിൽ വെള്ളം വരുന്നു. ഇത് അൺകണ്ടീഷൻ ആയിരുന്നു. അപ്പോൾ രണ്ട് റെസ്പോൺസ് എന്താണ്, ആ സംഭവം എന്താണ്? ഒന്ന് തന്നെയാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? സെയിം എന്നതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ കണ്ടീഷണൽ പ്രതികരണവും കണ്ടീഷണൽ അല്ലാത്ത പ്രതികരണവും എന്താണ്? ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ ഈ ചോദ്യത്തെ നേരെ തിരിച്ചൊന്ന് ഇട്ട് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഉത്തരമെന്ന് നോക്കാം. അതായത് ക്ലാസിക്കൽ കണ്ടീഷനിൽ കണ്ടീഷണൽ ചോദകവും അൺകണ്ടീഷണൽ ചോദകവും എന്താണ് എന്ന് ചോദിച്ചാൽ, അതായത് കണ്ടീഷണൽ ചോദകവും അൺകണ്ടീഷണൽ ചോദകവും എന്താണ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? ഒന്ന് തന്നെയായിരിക്കുമോ?
ഒന്ന് തന്നെ ആയിരിക്കില്ല. അത് നമുക്കറിയാം. ഇവിടെയും പാവ്ലോവിൻ്റെ ഉദാഹരണത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഞാൻ ഈ രൂപത്തിൽ പറയുന്നത് നമുക്കിതുപോലെയുള്ള ചോദ്യങ്ങൾ ഉദാഹരണങ്ങളിലൂടെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഒന്ന് തന്നെയല്ല. കണ്ടീഷണൽ ചോദകം ഉദാഹരണത്തിൽ നമ്മൾ പറഞ്ഞിരുന്നത് ബെല്ലാണ്. എന്നാൽ അൺകണ്ടീഷണൽ ചോദകം എന്ന് പറയുന്നത് എന്താണ്? ഇറച്ചിയാണ്. അവ രണ്ടും രണ്ടാണ്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ, സെയിം എന്നത് തന്നെയാണ്. ഇനി അനുബന്ധനത്തിൻ്റെ വിദ്യാഭ്യാസപരമായ പ്രസക്തി എന്താണ് എന്ന് നോക്കാം. കണ്ടീഷനിങ്ങിൻ്റെ വിദ്യാഭ്യാസപരമായ പ്രസക്തി എന്താണ്? എന്തിനാണ് നമ്മൾ ഇത്തരം തിയറികളൊക്കെ പഠിക്കുന്നത്? വിവിധ പഠന സന്ദർഭങ്ങളിൽ ഉചിതമായ ചോദകങ്ങൾ നൽകുന്ന തന്ത്രങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അനുബന്ധനത്തിൻ്റെ വിദ്യാഭ്യാസപരമായ പ്രസക്തി. ഒരു ഉദാഹരണം നോക്കിയാൽ നമുക്കിത് കൃത്യമായി മനസ്സിലാകും. അധ്യാപകൻ കുട്ടിയെ ആനയുടെ ചിത്രം കാണിക്കുന്നു. ഉടനെ ആന എന്ന് പറഞ്ഞുകൊണ്ട് ആ പദം എഴുതിയ കാർഡും കാണിക്കുന്നു. കൂടാതെ ചിത്രവും കാർഡും കാണിക്കുമ്പോഴെല്ലാം ആന എന്ന് ഉച്ചരിക്കാൻ കുട്ടിയോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞ് ചിത്രം കാണിക്കാതെ ആ പദമെഴുതിയ കാർഡ് മാത്രം കാണിക്കുമ്പോൾ കുട്ടി ആ പദം ഉച്ചരിച്ച് പ്രതികരിക്കുന്നു. അതിൻ്റെ അർത്ഥം കുട്ടി ആന എന്ന പദവും അതിൻ്റെ ഉച്ചാരണവും ചിത്രത്തിലെ രൂപവുമായി ബന്ധപ്പെടുത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെയാണ് വിദ്യാഭ്യാസത്തിൽ അനുബന്ധനത്തിൻ്റെ പ്രസക്തി എത്രത്തോളമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ അനുബന്ധന പ്രക്രിയ കുട്ടികളിൽ നല്ല ശീലങ്ങൾ വളർത്താൻ അധ്യാപകനെ സഹായിക്കും. അതുപോലെ നല്ല ശീലങ്ങൾ രൂപീകരിക്കുന്നതോടൊപ്പം തന്നെ ദുശീലങ്ങൾ ഒഴിവാക്കാനും ഈ പ്രക്രിയ മുഖേന അധ്യാപകന് സാധിക്കുന്നു. ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടെ നമുക്ക് പരിശോധിക്കാം. ചോദക പ്രതികരണങ്ങളുടെ മേളനത്തിലൂടെയുള്ള പഠനത്തിന് ഊന്നൽ നൽകുന്നത്. ഓപ്ഷൻ എ മാനവികവാദം, ഹ്യൂമാനിസം. ഓപ്ഷൻ ബി ജ്ഞാനനിർമ്മിതിവാദം, കൺസ്ട്രക്റ്റിവിസം. ഓപ്ഷൻ സി ചേഷ്ടാവാദം, ബിഹേവിയറിസം. ഓപ്ഷൻ ഡി ഞാതൃവാദം, കോഗ്നിറ്റീവിസം. ഏതാണ് കറക്റ്റ് ആൻസർ? ചോദക പ്രതികരണങ്ങളുടെ മേളനത്തിലൂടെയുള്ള പഠനത്തിന് ഊന്നൽ നൽകുന്നത് ഓപ്ഷൻ സി ചേഷ്ടാവാദം അഥവാ ബിഹേവിയറിസമാണ്. ഓപ്ഷൻ സി ആണിവിടെ കറക്റ്റ് ആൻസർ. മറ്റൊരു ചോദ്യം, കുട്ടികളിൽ നല്ല ശീലം രൂപപ്പെടുത്താൻ ഉപയോഗിക്കാവുന്ന അടിസ്ഥാന സിദ്ധാന്തം അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ ഓപ്പറന്റ് കണ്ടീഷനിങ്, ഓപ്ഷൻ ബി ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്ഷൻ സി സോഷ്യൽ ലേണിംഗ്, ഓപ്ഷൻ ഡി ജെസ്റ്റാൾട്ട് ലേണിംഗ്. ഏതാണ് കറക്റ്റ് ആൻസർ? ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ക്ലാസിക്കൽ കണ്ടീഷനിങ്. പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ് കറക്റ്റ് ആൻസർ. അനുബന്ധനത്തിലൂടെ നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നതോടൊപ്പം തന്നെ ദുശീലങ്ങൾ ഒഴിവാക്കിയെടുക്കുവാനും നമുക്ക് സാധിക്കും. അനുബന്ധന വഴി ഭയങ്ങൾ, യുക്തിരഹിത ഭയങ്ങൾ, വെറുപ്പ് ഒക്കെ വളരാം. അവയെ പ്രതിബന്ധനം അതായത് ഡീ കണ്ടീഷനിങ് വഴിയും പുനരനുബന്ധനം വഴിയും അതായത് റീകണ്ടീഷനിങ് വഴിയും ഒഴിവാക്കിയെടുക്കുവാൻ സാധിക്കും. ഭയം ജനിക്കുന്ന വസ്തുവിനെ തുടർച്ചയായി ഉല്ലാസജനകമായ ചോദകങ്ങളുമായി ബന്ധിപ്പിച്ചാൽ മതി. കുട്ടിക്ക് ഭയമുള്ള ഒരു കാര്യം, ഒരു വസ്തുവിനെ കുട്ടിക്ക് ഭയമാണ്. ഈ ഭയമുള്ള ഈ ഒരു കാര്യത്തെ കൂടുതൽ ഉല്ലാസജനകമായ ചോദകവുമായി സ്റ്റിമുലസുമായി കൊണ്ട് ബന്ധിപ്പിച്ചാൽ സ്വാഭാവികമായിട്ടും കുട്ടിയിൽ നിന്നെന്തെയും ആ ഭയം മാറ്റിയെടുക്കുവാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് മുമ്പ് കേട്ടിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യം ഇങ്ങനെയാണ്, ഭയം വളരെ നന്നായി വിശദീകരിക്കാൻ ഉപയുക്തമായ പഠന സിദ്ധാന്തം ഏത്? ഓപ്ഷൻ എ ക്ലാസിക്കൽ അനുബന്ധനം, ഓപ്ഷൻ ബി നിരീക്ഷണ പഠനം, ഓപ്ഷൻ സി ലേറ്റന്റ് പഠനം, ഓപ്ഷൻ ഡി കണ്ടെത്തൽ പഠനം. ഇതിൽ ഭയം വളരെ നന്നായി വിശദീകരിക്കാൻ ഉപയുക്തമായ പഠന സിദ്ധാന്തം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ക്ലാസിക്കൽ കണ്ടീഷൻ ആണ്. 2021 മെയ്യിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 4 ചോദിച്ച ഒരു ചോദ്യമാണിത്.
ക്ലാസിക്കൽ അനുബന്ധനം എന്ന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻ എ വൈഡോസ്കി, ഓപ്ഷൻ ബി പാവ്ലോവ്, ഓപ്ഷൻ സി മാസ്ലോവ്, ഓപ്ഷൻ ഡി ബ്രൂണർ. ഏതാണ് കറക്റ്റ് ആൻസർ? ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ ഉപജ്ഞാതാവ് പാവ്ലോവ് ആണ് എന്നാണ് നമ്മൾ ഇപ്പോൾ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി പാവ്ലോവ് എന്നാണ്.